ഗുഡ് മോർണിംഗ്. ടീച്ചറുടെ കുഞ്ഞുമക്കളെല്ലാവരും എത്തിയോ? കുളിച്ച് നല്ല സുന്ദരികൾ സുന്ദരന്മാരായിട്ടായിരിക്കുന്നത്. അപ്പം നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബോർഡിലേക്ക് നോക്കിയേ, ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങളാണ് ടീച്ചർ എഴുതിയിരിക്കുന്നത്? ക, ഖ, ഘ, ഘ. അപ്പോൾ ഇതോ, ഇത് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരം ങ. ഏതാണിത്? ങ. പറഞ്ഞേ. ക, ഖ, ഘ, ഘ, ങ, ങ. ഇന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരം ഏതാണ്? ഉറക്കെ പറഞ്ഞേ. ങ. ഏതാണ് നമ്മൾ പഠിക്കുന്നത്? ങ. ഇന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരം ങ. ഓക്കെ, ങ എന്ന അക്ഷരത്തിൽ വരുന്ന ഏതെങ്കിലും പദങ്ങൾ അറിയോ നിങ്ങൾക്ക്? മാവിൽ എന്താ ഉണ്ടാവുന്നത്? മാങ്ങ. എന്താണ് മാങ്ങ? ങ പറഞ്ഞല്ലോ നിങ്ങൾ. ങ എന്ന അക്ഷരം വരുന്ന ഒരു പദം പറഞ്ഞല്ലോ എല്ലാവരും. ഇനി നമ്മുടെ വീട്ടിൽ തെങ്ങിൽ എന്താ ഉണ്ടാവുന്നത്? തേങ്ങ. ങ അവിടെയും ങ എന്ന് പറഞ്ഞു. തേങ്ങ, മാങ്ങ, തേങ്ങ, തെങ്ങ്. അവിടെയും ങ എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ഇനി ടീച്ചർ ചോദിക്കട്ടെ, രാത്രിയിൽ കണ്ണ് കാണുന്ന ഒരു ജീവിയെ പറ്റി നിങ്ങൾക്കറിയോ? പറക്കാനൊക്കെ കഴിയും, ആ ജീവിക്ക് രാത്രിയിലേ കണ്ണ് കാണുള്ളൂ. ആ ആരാണ് പറഞ്ഞത്? ശരിയാണ്, മൂങ്ങ. മൂങ്ങ, അവിടെയും ങ എന്ന അക്ഷരം വന്നു. അപ്പം ഏതൊക്കെ ങ എന്ന അക്ഷരം വരുന്ന ഏതൊക്കെ പദങ്ങൾ നമ്മൾ പറഞ്ഞു? മാങ്ങ, മൂങ്ങ, തേങ്ങ. മൂന്ന് പദങ്ങൾ പറഞ്ഞു. ഇനി ബാക്കിയുള്ള പദങ്ങൾ നിങ്ങൾ അമ്മയോട് ചോദിച്ച് കണ്ടെത്തുക. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ. മക്കളെല്ലാവരും ഇവിടെ നോക്കിയേ, ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ങ എന്ന അക്ഷരം. ഇതെന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? ഇതെന്തിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്? മാങ്ങ. മാങ്ങ, എല്ലാവരും ടീച്ചറുടെ കൂടെ വായിക്കണം. മാങ്ങ. ഇതാണ് മൂങ്ങ. മൂങ്ങ, എത്ര പേര് കണ്ടിട്ടുണ്ട് മൂങ്ങേ? ആ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. കുറച്ച് പേര് ചിത്രത്തിൽ മാത്രമാണ് കണ്ടത്. അപ്പം രാത്രിയിലൊക്കെയാണ് ഉണ്ടാവുക, കാടുകളിലൊക്കെയാണ് സാധാരണ മൂങ്ങ ഉണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾ അതിൻ്റെ ശബ്ദമൊക്കെ കേട്ടിട്ടുണ്ടാവും രാത്രിയിൽ. ഇതെന്താണ്? മൂങ്ങ. മൂങ്ങ, മൂങ്ങയുടെ പ്രത്യേകത എന്തായിരുന്നു? രാത്രിയിൽ മാത്രമേ ഇതിന് കണ്ണ് കാണുള്ളൂ. ടീച്ചറ് മാങ്ങ, മൂങ്ങ എന്നൊന്ന് ബോർഡിൽ എഴുതി കാണിക്കാം. ഇവിടെ നോക്കി, ആദ്യം മാങ്ങ എന്നാണ് എഴുതുന്നത്. മാ, നമ്മൾ പഠിച്ചതല്ലേ മാ എന്ന അക്ഷരം. ങ, മാങ്ങ. അപ്പം ഇവിടെ എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ. നമ്മൾ അക്ഷരം ഇങ്ങനെയാണ് പഠിച്ചത്, പക്ഷെ പദം എഴുതിയപ്പോൾ ഇങ്ങനെയാണ് എഴുതിയത്. ങ എന്ന അക്ഷരം പദമായിട്ട് എഴുതുമ്പം ഇങ്ങനെയാണ് എഴുതേണ്ടത്. നമ്മൾ അക്ഷര രൂപത്തിൽ ഇതേ രീതിയിൽ എഴുതുമ്പം ഇങ്ങനെ എഴുതുക, അത് പദമായിട്ട് എഴുതുമ്പം ഈ രീതിയിലാണ്. ഓക്കെ, അപ്പം നമ്മൾ ആയൊക്കെ പഠിച്ചിട്ടുണ്ട്, ആ രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ടീച്ചർ തുടങ്ങിയത്? ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ അല്ലേ, ആ എഴുതുന്നത് പോലെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ. ഇതെന്താ വായിക്കുന്നത്? മാങ്ങ. അടുത്ത് എന്തായിരുന്നു പഠിച്ചത്? രാത്രിയിൽ മാത്രം കണ്ണു കാണുന്നത് മൂങ്ങ. മൂങ്ങ, ങ എഴുതുന്നത് ശ്രദ്ധിച്ചു നോക്കണേ മക്കള്. ങ, മൂങ്ങ. മാങ്ങ, മൂങ്ങ. മാങ്ങ, മൂങ്ങ. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ എന്നും ചെയ്യാറുള്ളത് പോലെയുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് താഴെ ബോക്സിൽ, അല്ലേ, എഴുതാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചറുടെ മക്കൾ ഇത് എഴുതി പഠിക്കുക. അതുപോലെ തന്നെ ഈ രീതിയിലും ങ എന്ന് എഴുതി പഠിക്കണം. അപ്പം നമ്മൾ സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചത് പറഞ്ഞേ. ക, ഖ, ഘ, ഘ, ങ. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് ച എന്ന അക്ഷരം, ച തുടങ്ങുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കണം. അപ്പോഴേക്കും ഈ വ്യഞ്ജനാക്ഷരങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതിൽ വരുന്ന ഈ വ്യഞ്ജനാക്ഷരങ്ങൾ ചേർത്ത് വരുന്ന കൂടുതൽ പദങ്ങൾ കണ്ടെത്തി പറഞ്ഞു നോക്കുക. റെഡിയല്ലേ എല്ലാവരും? ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.
ബായ്. മാങ്ങ. മൂങ്ങ.